ഈശോമിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ 2021-2022 അധ്യയന വർഷത്തെ പുതിയ മതബോധന പഠനാരംഭത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മിനിയാന്ന് May 10 വളരെ പരമപ്രധാനമായിട്ടുള്ള മതബോധനത്തെ സംബന്ധിക്കുന്ന ഒരു പഠനരേഖ ഹ്രസ്വമായത് ഇറക്കുകയുണ്ടായി. 11 നമ്പറുകളിലായിട്ടാണ് ഈ ചെറു പഠനരേഖ അവതരിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ പിതാവ്. ഇതൊരു ചെറു പഠനരേഖയാണെങ്കിലും അതിൻ്റെ അകക്കാമ്പ് കൊണ്ട് ഇത് സ്തുത്യർഹമായിട്ടുള്ളൊരു സ്ഥാനം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് അനുഗുണമായ രീതിയിൽ സഭയിൽ ഇതിനെ വഹിക്കാനുണ്ട് എന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന ഫലം അപ്രകാരമാണ്. ഈ പഠനരേഖയുടെ പേര് അന്തിക്കുവും മിനിസ്തേരിയും എന്നാണ്. പുരാതന ശുശ്രൂഷ എന്നാണ് ഇതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ്, മതാധ്യാപക ശുശ്രൂഷയെ സഭയിലെ അൽമായുടെ ഔദ്യോഗിക ശുശ്രൂഷയായിട്ട് ഉയർത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ പഠനരേഖ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് പറയാണ്, സഭാരംഭം മുതൽ തന്നെ മതാധ്യാപകർക്ക് സഭാചരിത്രത്തിലുണ്ടായിരുന്ന പങ്ക് അവിസ്മരണീയമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ചെറു പഠനരേഖ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ ദൈവശാസ്ത്ര വിഷയങ്ങൾ ബൈബിളിൻ്റെ ഓരം പിടിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. പൗരസ്ത്യ പാശ്ചാത്യ സഭകളുടെ നിയമ സംഹിതകളിൽ നിന്നുള്ള റഫറൻസ് അതിലുണ്ട്. സഭയിൽ ഇന്ന് കാണുന്ന പുരോഗമന ചിന്തകൾക്ക് അടിസ്ഥാനം കുറിച്ച 2 കൗൺസിലിലെ പ്രമാണരേഖകളിൽ പലതിൽ നിന്നും റഫറൻസ് ഈ ചെറുരേഖയിൽ നമ്മൾ കണ്ടുമുട്ടും. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലും അതുപോലെ തന്നെ സഭയുടെ കാറ്റഗറ്റിക്കൽ ഡയറക്ടറിയിൽ നിന്നും, ഒപ്പം കാലകാലങ്ങളിൽ മറ്റ് പരിശുദ്ധ പിതാക്കന്മാരിലൂടെയും ഒക്കെ നൽകപ്പെട്ടിട്ടുള്ള പഠനരേഖകളും ചാക്രിക ലേഖനങ്ങളുടെ ഒക്കെ ഒരു സമ്മേളനമാണ് ഈ കൊച്ച് പഠനരേഖ. 1 നമ്പറിൽ പ്രധാനമായിട്ടും പറയുക, പുതിയ നിയമത്തിലെ കൊരിന്ത്യർക്കുള്ള 1 ഈ മതാധ്യാപകരെ വിളിച്ചിരുന്നത് പ്രബോധകർ എന്നാണ്. അത്രമാത്രം വിശിഷ്ടമായിട്ടുള്ള സ്ഥാനം അലങ്കരിച്ചിരുന്നവരാണ് മതാധ്യാപകരെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ആരംഭിക്കുന്നത് തന്നെ. പൗലോസപ്പസ്വരൻ ഗലാത്തിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 6:6 തുടർന്ന് പരിശുദ്ധ പിതാവ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, കൂട്ടായ്മ രൂപം കൊള്ളുന്നത് സഭയിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ അത് ആധികാരികമായ കലർപ്പില്ലാത്ത വിശ്വാസ പരിശീലനത്തിൻ്റെ ഫലമായിട്ടാണ് ആദിമസഭയിലൊക്കെ ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. 2 നമ്മൾ കടക്കുമ്പോൾ, ഒരേ ആത്മാവിൻ്റെ വിവിധ ദാനങ്ങൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുന്ന ദൈവികമായിട്ടുള്ള വലിയ ഒരു ഇടപെടലിനെക്കുറിച്ചാണ് നമ്മൾ കണ്ടുമുട്ടുക. സഭാഗാത്രത്തിൽ മാർപ്പാപ്പമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരാണ് അടങ്ങുന്നതാണ് നമ്മൾ സഭ. അപ്പോൾ ഈ സഭയിൽ ഇതുപോലെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള വരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് അവരവർ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വരങ്ങൾക്കനുസരിച്ച് അത് വർത്തമാനമാക്കാൻ പരിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിശുദ്ധ പിതാവ് ഊന്നിപ്പറയുകയാണ്. സഭ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായിട്ട് സുവിശേഷവൽക്കരണ വേലയിൽ പങ്കുചേരാനുള്ള ഒരു വിളിയായിട്ടാണ് ഈ മതാധ്യാപന ശുശ്രൂഷയെ സഭ എന്നും നോക്കിക്കാണുന്നത്. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള നാഥൻ്റെ വചനം ഇപ്രകാരം സ്വജീവിതത്തിലൂടെ ഏറ്റെടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് മതാധ്യാപകർ. 3 നമ്മൾ ഈ പഠനരേഖയിൽ കടന്നു വരുമ്പോൾ, കഴിഞ്ഞ 2 ശതാബ്ദങ്ങളിലായിട്ട്
സുവിശേഷവൽക്കരണ ചരിത്രം ശ്രദ്ധിക്കുമ്പോൾ മതാധ്യാപകരുടെ വലിയ പങ്ക് സഭാജീവിതത്തിൽ കാണാനാകുമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ്. എണ്ണമറ്റ ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ധാരാളം മതാധ്യാപകരും മതാധ്യാപികമാരും സഭയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സഭയുടെ ആഴമേറിയ ആധ്യാത്മികതയുടെ ഉറവിടത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന എണ്ണം പറഞ്ഞൊരു ശുശ്രൂഷയാണ് ഈ മതാധ്യാപനമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ നമ്പറിലേക്ക് വരുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലോടുകൂടി സഭയിൽ അൽമായ ശുശ്രൂഷയുടെ ഭാഗഭാഗിത്വത്തിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള മാനം കൈവരുന്നത്. സഭാപിതാക്കന്മാർ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ക്രിസ്തീയ സഭാസമൂഹങ്ങളുടെ വളർച്ചയ്ക്ക് അൽമായർ നേരിട്ട് നടത്തേണ്ട ശുശ്രൂഷകളുടെ ആവശ്യകത രണ്ടാം വത്തിക്കാൻ കൗൺസിലോട് കൂടിയിട്ട് നമ്മൾ കണ്ടെത്തുകയാണ്. പ്രഥമവും പ്രധാനവുമായിട്ട് കാണേണ്ടത് വിശ്വാസ സമൂഹത്തിൻ്റെ രണ്ട് ഘടകങ്ങളെക്കുറിച്ച് കണ്ടെത്താനായിട്ട് ഈ പ്രമാണരേഖ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് എഡ്യൂക്കേഷൻ, രണ്ടാമതായിട്ട് ഓൺഗോയിങ് ഫോർമേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു തിയറിറ്റിക്കൽ തലത്തിൽ നിൽക്കുന്നതാണ്. വിശ്വാസ പരിശീലനം ഈ 12 വർഷ തുടർ പഠനങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് പറയുക. പക്ഷേ ഈ പ്രമാണരേഖയിൽ പറയുകയാണ്, അതുകൊണ്ട് അവസാനിപ്പിക്കരുത്, ഒരു പ്രായോഗിക തലത്തിലേക്ക് ഓൺഗോയിങ് ഫോർമേഷൻ അബൌ ദ ബിലീവേഴ്സ്. അപ്പോൾ വിശ്വാസികളെ തുടർ പരിശീലനം, തിയറി പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രായോഗിക പരിശീലനം തുടർന്നും അവർക്ക് നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മതാധ്യാപനത്തിൻ്റെ ഒരു പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലയായിട്ട് പരിശുദ്ധ പിതാവ് ഈ പഠനരേഖയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അഞ്ചാമത്തെ നമ്പറിലേക്ക് കടക്കുമ്പോൾ പൗരസ്ത്യ സഭകളുടെ കാനോന നിയമം 618-ാമത്തെ കാനോനയിൽ നമ്മൾ കാണും, വാക്കാലും മാതൃകയാലും തങ്ങളുടെ മക്കളെ വിശ്വാസത്തിലും ക്രിസ്തീയ ജീവിതത്തിലും രൂപപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം മറ്റെല്ലാവരെയും കാൾ കൂടുതലായി മാതാപിതാക്കന്മാർക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 406-ാമത്തെ കാനോന ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, സുവിശേഷം ശ്രവിക്കാനും ക്രിസ്തുവിനെ അറിയാനും അൽമായരിലൂടെ മാത്രം ആളുകൾക്ക് കഴിയുന്ന സന്ദർഭങ്ങളിൽ അൽമായർ ഓർമ്മിക്കണം അൽമായരുടെ പ്രേക്ഷിത ദൗത്യം. അപ്പോൾ രക്ഷകൻ്റെ മിഷൻ 3-ാം സഹസ്രാബ്ദത്തിലേക്ക് എന്നീ ചാക്രിക ലേഖനങ്ങളൊക്കെ അവിടെ പരിശുദ്ധ പിതാവ് എടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പൗരസഭയുടെ കാനോന 14-ാമത്തെ നമ്പറിൽ പറയുന്നു, സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. ആദ്യജന്തസ് നമ്പർ 2-ൽ 2-ാമത്തെ കൗൺസിലിൻ്റെ പ്രമാണരേഖ ഇപ്രകാരം അത് പറയുന്നത്, സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. ഫ്രത്തേലി തൂത്തി എന്ന ചാക്കലേഖനത്തിൻ്റെ 100-ാമത്തെ 138-ാമത്തെ നമ്പറിലൊക്കെ ഇവരൊക്കെ നമ്മൾ കാണും സുവിശേഷവൽക്കരണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ആഗോള സംസ്കാര പ്രവണത, യുവജനങ്ങളുമായിട്ടുള്ള ആശയ സംവേദനത്തിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുകയാണ്. അൽമായ പ്രേക്ഷിതരിലൂടെ ഈ മതാധ്യാപനം നടത്തുമ്പോൾ മർമ്മപ്രധാനമായിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുന്നു, ഉറവിടങ്ങളോട് വിശ്വസ്തതയും ഇന്നിനോട് ഉത്തരവാദിത്വ ബോധവും പുലർത്തുകയാണ് ഇന്നത്തെ ലോകത്തിൽ ശുശ്രൂഷ ദൗത്യമായിട്ട് കാണിച്ചു തരുന്നത്. 617-ാമത്തെ കാനോന കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, ക്രിസ്തു ശിഷ്യരുടെ വിശ്വാസം ആഴമുള്ളതാക്കി തീർക്കുവാൻ ക്രമമായും ഭംഗിയായും നൽകപ്പെടുന്ന വിശ്വാസ പരിശീലനത്തിന് സാധിക്കും. അൽമായ ശുശ്രൂഷകൾക്ക് നിർവഹിക്കാനുള്ള ഒരു കെരിഗ്മ, അപ്രകാരം ആ വാക്കാണ് ഉപയോഗിക്കുക, പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പൽ, സുവിശേഷവൽക്കരണം, സുവിശേഷ പ്രഘോഷണം, അത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആഴമേറിയ വിശ്വാസ സത്യങ്ങൾ തിരിച്ചറിയാൻ സമൂഹം പ്രാപ്തരാകണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് പഠിപ്പിക്കുന്ന മതവ അധ്യാപകർ അപ്രകാരം അവർ ആഴപ്പെട്ട വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കണമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ കാറ്റഗറീസ് ഡയറക്ടറി നമ്പർ 113 പറയുന്നു, ഓരോ മതാധ്യാപകനും 2 തരം വാക്കുകൾ ഉപയോഗിക്കണം, എ ടീച്ചർ ആൻഡ് എ മിസ്റ്റഗോഗ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ രഹസ്യങ്ങൾ, ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരായിരിക്കണം ഓരോ മതാധ്യാപകൻ. തുടർന്ന് പറയുന്നു, എ കമ്പാനിയൻ ആൻഡ് എ പെഡഗോഗ്, അങ്ങനെ 2 വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ
പെഡോ എന്ന് പറഞ്ഞാൽ ചൈൽഡ്, അഗോഗോസ് എന്ന് പറഞ്ഞാൽ ലീഡർ. അപ്പോൾ കുട്ടികളെ പ്രത്യേകം ആംവിധം ഒരുക്കുന്നതിൽ ഒരു ലീഡർഷിപ്പ് പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ, അതാണ് മതാധ്യാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു അനന്യതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളവർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളെ നയിക്കാൻ പ്രാപ്തരാകുന്ന തരത്തിൽ പരിശീലനം കൊടുക്കാൻ പ്രാപ്തിയുള്ളവരെയാണ് ഈ മതാധ്യാപകർ എന്നതുകൊണ്ട് വിശ്വാസ പരിശീലന മേഖലയിൽ ലക്ഷ്യമിക്കുക. ഏഴാമത്തെ നമ്പറിൽ പറയുന്നു, ഇത് പ്രാദേശിക മെത്രാൻ സമിതികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മേഖലയാണ് മതാധ്യാപനത്തിൻ്റേത് എന്നാണ്. നവീകൃതമായ ഒരു അജപാലന ശുശ്രൂഷ ഉണ്ടാകണമെന്ന് പോളാറാമൻ മാർപ്പാപ്പ നിഷ്കർഷിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചത് മതാധ്യാപനം തന്നെയായിരുന്നു. അപ്പസ്തോലിക എക്സോട്ടർ ഇവാഞ്ചലി നുൻഷ്യാന്തി നമ്പർ 73 വരിച്ചത് പിതാവ് അത് പോളാറാമൻ മാർപ്പാപ്പ അത് ഊന്നി പറയുന്നുണ്ട്. എട്ടാമത്തെ നമ്പർ, നമ്മൾ മതാധ്യാപനം എന്നൊരു ദൈവവിളിയായിട്ട് കാണണമെന്നാണ് പറയുക. പൗരസ്യ സഭകളുടെ കാനോന 409:1 പറയുന്നത്, മതാധ്യാപനത്തിന് നിയോഗിക്കപ്പെടുന്ന അൽമായർക്ക് തങ്ങളുടെ ഉത്തരവാദിത്വത്തിനനുസൃതമായിട്ട് അറിവും പരിശീലനവും നേടാൻ കടമയുണ്ട്. അൽമായർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സൂക്ഷ്മതയോടും വിവേകത്തോടും ഉത്സാഹത്തോടു കൂടി നിർവഹിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തികൾ അത്രമാത്രം ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ തന്മയത്വത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തിത്വങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്രകാരം നിയോഗിക്കപ്പെടുന്നവർ സഭയിൽ വൈദികരുടെയും ഡീക്കന്മാരുടെയും വിശ്വസ്തരായ സഹപ്രവർത്തകർ എന്ന നിലയിൽ അവരുടെ ദൗത്യം ശരിയായ അപ്പസ്തോലിക പാരമ്പര്യത്തിന് ഇണങ്ങിയ താല്പര്യത്തോടെ നിർവഹിക്കണം. അപ്പോൾ സഭയുടെ വിശ്വാസത്വങ്ങൾ അവരാദ്യം അറിയണം, അതിലാഴമേറിയ ബോധ്യമുണ്ടാകണം, ആ ബോധ്യം പകർന്നു കൊടുക്കാനുള്ള താല്പര്യത്തെക്കുറിച്ച് പറയണം. അപ്പോൾ ദൈവാരാധനയ്ക്കും കൂതാശകള ക്രമത്തിനുമുള്ള കോൺഗ്രിഗേഷനെ പരിശുദ്ധ പിതാവ് ചുമതലപ്പെടുത്തുകയാണ്. അൽമായ ശുശ്രൂഷ മതാധ്യാപനത്തിന് എന്ന രീതിയിലുള്ളൊരു ശുശ്രൂഷയെ ഔദ്യോഗികമായിട്ട് നിലവിൽ വരുത്താനായിട്ട് പറയുകയാണ്. 9 ഇതിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് നമ്പറിൽ, തദ്ദേശീയ മെത്രാൻ സമിതികളെ പാപ്പ ചുമതലപ്പെടുത്തുകയാണ്, ഉപകാരപ്രദമായ മതാധ്യാപനത്തിന് വേണ്ട പരിശീലനം, മാനദണ്ഡങ്ങൾ എന്നിവ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ശുശ്രൂഷയുടെ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കണമെന്ന്. 10 നമ്പറിൽ പറയുന്നു, പൗരസ്ത്യ സഭകളുടെ സിനഡുകളും അവരവരുടെ പ്രത്യേക സ്വയാധികാര സഭകളുടെ നിയമങ്ങൾക്കുമനുസരിച്ച് വേണ്ട മാനദണ്ഡങ്ങൾ ഈ മതാധ്യാപക പരിശീലന മേഖലയിൽ നിർമ്മിച്ചു കൊടുക്കാൻ ഈ അപ്പസ്തോലിക പ്രബോധന രേഖയിൽ പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ്. 11 അവസാനത്തേതുമായിട്ടുള്ള നമ്പറിൽ പറയുന്നത്, സഭയുടെ മുഴുവനും വേണ്ടിയുള്ള രക്ഷാകര ദൗത്യത്തിന് കാലഘട്ടത്തിനനുസരിച്ച് അൽമായ സഹവർത്തിത്വത്തിലൂടെ പൊതുനന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ ഈ മതാധ്യാപകരോട് ആഹ്വാനം ചെയ്യുകയാണ് പാപ്പ. ആഗോള സമൂഹം കൊറോണ എന്ന പാൻഡമിക്കിലൂടെ, മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ആധ്യാത്മികതയ്ക്ക് തടസ്സം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഭവനങ്ങളിൽ മറ്റുമായിട്ട് വിശ്വാസം ജീവിക്കാൻ പരിശ്രമിക്കുന്നതിനിടയിൽ പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ്, ഭവനങ്ങളിലെ മാതാപിതാക്കൾ ഈ വിശ്വാസ പരിശീലനം ഗൗരവമായ രീതിയിൽ, നിങ്ങൾ ആർജിച്ചെടുത്ത വിശ്വാസം, നാളെ ഇതുവരെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ദൈവവിശ്വാസം മക്കളിലേക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നവമാധ്യമങ്ങളിലൂടെയും മറ്റും മതാധ്യാപനം നിർവഹിക്കുന്ന മതാധ്യാപകർ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ആർജിച്ചെടുത്ത ആഴമേറിയ വിശ്വാസത്തിൽ നിന്ന് പകുത്തു കൊടുക്കാൻ ഉത്സാഹത്തോടും തീക്ഷ്ണതയോടും താല്പര്യത്തോടും കൂടി നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധം നിർവഹിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഈ പഠനരേഖ നമുക്ക് കൂടുതൽ മതാധ്യാപന മേഖലയിൽ അനുഗ്രഹങ്ങൾക്കും വളർച്ചയ്ക്കും കാരണമാകട്ടെ എന്ന് പരിശുദ്ധ പിതാവിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം.